കർത്താവിൻ്റെ പരിശുദ്ധനാമത്തിൽ വിശുദ്ധന്മാരായി ജി ടു ആർ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവർക്കുമായി ദൈവതിരുനാമത്തിൻ്റെ സ്തോത്രം. നിങ്ങളെ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഈ എളിയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് കുരുവിള്ള വർഗീസ് എന്നാണ്. പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളെ ആധാരമാക്കി ചില നാളുകളായി രാജകീയ പുരോഹിതവർഗം എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ദൈവവചനം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുരോഹിത ശുശ്രൂഷ പഴയ നിയമത്തിൽ കാണുന്നത് കൊണ്ടാണ് പഴയ നിയമത്തിൽ നിന്ന് പൗരോഹിത്യ ശുശ്രൂഷയുടെ നിഴലായ ലേവിഗോത്രം പൗരോഹിത്യ ശുശ്രൂഷകൾ എന്തെല്ലാമാണ്, അതിനാവശ്യമായ ആധാരമായ വിഷയങ്ങൾ എന്നിത്യാദി വിഷയത്തെക്കുറിച്ച് കുലങ്കഷമായി നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രം കൂടെ അല്പം പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം നാം ദൈവവചനത്തിൽ നിന്ന് നാളുകളായി പഴയ നിയമം നിഴലായും പുതിയ നിയമം പൊരുളായും നമ്മൾ ഉപമാലങ്കാര പ്രയോഗ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സകല സംഭവങ്ങളും ഇസ്രായേൽ ജനങ്ങൾ ആചരിച്ചു വന്ന ഉത്സവങ്ങൾ അവരുടെ നടുവിലുണ്ടായിരുന്ന വ്യക്തികൾ ഇവരെല്ലാം നിഴലായ വ്യക്തിത്വങ്ങളും സംഭവങ്ങളും അനുഷ്ഠാനങ്ങളും ആയിരുന്നു എന്ന് തിരുവചനത്തിൽ നിന്ന് ഒരു 5-6 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നാം വിചിന്തനം ചെയ്തിട്ടുള്ളതാണ്. ആ കൂട്ടത്തിൽ യാക്കോബ് ഇസ്രായേലിൻ്റെ പൂർവ 3 പിതാക്കന്മാരിൽ 3-ാമനാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. യാക്കോബ് അവരുടെ പാരമ്പര്യ ചരിത്രത്തിൽ അതിപ്രധാനമായ വ്യക്തിയാകുന്നു എന്നും അവൻ അവസാനമായി മരിക്കുമ്പോൾ മിസ്രൈമിലെ ഗോശൻ ദേശത്ത് തൻ്റെ 12 മക്കളെയും കൂട്ടി ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് പോലെ ഭാവിയിൽ സംഭവിക്കാനുള്ളത് നിങ്ങളെ ഞാൻ അറിയിക്കാം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഭാവിയിൽ സംഭവിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ പ്രവചനമായി പറയുന്നു എന്നല്ലേ അതിനർത്ഥം? ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലാണ് പ്രവചനം ദൈവശ്വാസീയമാകുന്നു എന്നുള്ളതിനാധാരമായ അടിസ്ഥാന തത്വം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പ്രവാചകൻ പ്രവചിക്കുകയും അവ പ്രവചനം പോലെ വള്ളിപുള്ളി മാറ്റമില്ലാതെ ഒത്തുവരികയും ചെയ്താൽ ഭാഗികമായിട്ടല്ല, ഏകദേശമല്ല, 100% ഒത്തുവരികയും ചെയ്താൽ അവൻ പ്രവാചകൻ എന്ന് ഗണിച്ചുകൊള്ളണം. അല്ലെങ്കിൽ അവൻ സ്വന്തത്തിൽ നിന്ന് പ്രവചിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളണം. തിരുവചനത്തിൽ ധാരാളം പ്രവചനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പ്രവാചകൻ എന്ന പട്ടം ലഭിച്ചില്ല എങ്കിലും പ്രവാചകനായിരുന്നു യാക്കോബ്. യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങൾ പഠിക്കുമ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയ വിഷയം അതാണ്. തൻ്റെ ആദ്യജാതനായിരുന്ന തൻ്റെ 12 മക്കളിൽ ആദ്യ ഭാര്യയായിരുന്ന ലേയിൽ ജനിച്ച രൂബേന് കൊടുത്ത അന്ത്യവാക്കുകൾ. അതൊരു വിധത്തിൽ പറഞ്ഞാൽ അത് അനുഗ്രഹമല്ലായിരുന്നു, അത് ഒരു ശാപമായിരുന്നു എന്ന് പറഞ്ഞാണ് നാം കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. രൂബേൻ ചെയ്ത കൽപ്പന ലംഘനത്താൽ അവന് നഷ്ടമായതും അവൻ സ്വയം കൃതമായി നഷ്ടമാക്കിയതുമായ ജ്യേഷ്ഠാവകാശങ്ങൾ എന്തെല്ലാം ആകുന്നു എന്ന് ഇപ്പോൾ അവലോകനം ചെയ്യാം. 1-ാമത്, അവൻ നഷ്ടമാക്കിയ അനുഗ്രഹം ജ്യേഷ്ഠാവകാശമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ജ്യേഷ്ഠാവകാശം അതിപ്രധാനമായതും അവിവരണീയമായതും തലമുറ തലമുറയായി നിലനിൽക്കുന്നതുമായ ഒരു അവിഭാജ്യ ഉപദേശമാണ്, ഉപദേശ സത്യമാണ്. എബ്രായ ഭാഷയിൽ ജ്യേഷ്ഠാവകാശം എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക് ബേക്കോർ എന്നാണ്. BEKOR ബേക്കോർ എന്ന പദമാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 13-ാമത്തെ വാക്യം ആദ്യ ഫലത്തിന് ഫസ്റ്റ് ഫ്രൂട്ടിന് ബിക്കൂറീം എന്ന പദവും കൊടുത്തിരിക്കുന്നു. മനുഷ്യൻ്റെ ആദ്യജാതന്മാർക്ക് ബേക്കോർ എന്നും നിലത്തിലെ വിളവിൽ നിന്നും മൃഗങ്ങളുടെ
ആദ്യം പിറക്കുന്നതിനും ബിക്കൂറീം എന്ന പദവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സംഖ്യാപുസ്തകം 28:26 ആദ്യ ജാതന്മാർ യഹോവയുടേതെന്ന പ്രമാണം പോലെ ആദ്യമായി ജനിക്കുന്നത് യഹോവയുടേതാണ്. പുറപ്പാട് ദിവസം 13:12 ആദ്യ ഫലം എല്ലാം യഹോവയ്ക്ക് അർപ്പിച്ച് ആലയത്തിൽ കൊണ്ടുവരികയും അത് കൊണ്ടുവരുന്ന ദിവസം ഉത്സവമായി ആചരിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. ഇതാണ് ന്യായപ്രമാണത്തിലെ പ്രമാണം. അത് യഹോവയായ ദൈവം അവർക്ക് സംവത്സരങ്ങൾ തോറും ആചരിപ്പാൻ നൽകിയ 7 ഉത്സവങ്ങളിൽ 3-ാമത്തെ ഉത്സവമായിരുന്നു എന്ന് ലേവ്യ പുസ്തകം 23:9-11 വാക്യങ്ങളിൽ സ്പഷ്ടമാക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇനിയും ജ്യേഷ്ഠാവകാശം എന്ന വിഷയമാണ് നാം വിചിന്തനം ചെയ്യുന്നത്. രൂബേൻ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രമാണത്തെ ലംഘിച്ചത് മുഖാന്തരം അവൻ സ്വയംകൃതമായി നഷ്ടപ്പെടുത്തിയതും അവനെ നഷ്ടമായതുമായ അവകാശമാണ് നാം ചിന്തിക്കുന്നത്. അതിൽ പരമപ്രധാനമായത് ജ്യേഷ്ഠാവകാശമാണ്. ഗ്രീക്ക് ഭാഷയിൽ ഈ പദത്തിനെ APARCHE എന്നും ആദ്യ ഫലം അഥവാ ഫസ്റ്റ് ഫ്രൂട്ടിനെ പ്രോട്ടോടോക്കോസ് എന്നും ആണ് പറയുന്നത്. PROTOTOKEOS എന്ന് പറഞ്ഞാൽ പ്രസവദ്വാരം വഴി ആദ്യമായി പുറത്തേക്ക് വരുന്ന ആ സന്തതിക്കാണ് പ്രോട്ടോടോക്കോസ് എന്ന് പറയുന്നത്. ആദ്യജാതനും ഇത് തന്നെ പദം പറയുന്നു. പുറപ്പാട് പുസ്തകം 4:22 ആവർത്തന പുസ്തകം 21:16-17 വാക്യങ്ങൾ. ഈ പദങ്ങളും വാക്കുകളും നിങ്ങൾ കേട്ടുവിട്ടുകളയരുത്. ഇതിങ്ങനെ തന്നെ ആകുന്നുവോ എന്ന് തിരുവചനത്തിൽ ചില നിമിഷങ്ങൾ വിചിന്തനം ചെയ്യണം. തെസലോനിക്കരെ കുറിച്ച് വാനോളം പുകഴ്ത്തി മുക്തകണ്ഠം പ്രശംസിച്ച പൗലോസ് അവരുടെ വിശ്വാസത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം അവിടുത്തെ ശുശ്രൂഷ പര്യവസാനിപ്പിച്ച് ബെറിയയിൽ വന്നപ്പോൾ ബെരോവിയിലെ വിശ്വാസികൾ ഒട്ടും കുറയാത്ത വിധത്തിൽ തെസലോനിക്കരെ കാട്ടിൽ ഉന്നതന്മാരായിരുന്നു എന്നെഴുതിയിരിക്കുന്നിടത്ത് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അവർ പൗലോസ് പോലും പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഭക്തിയോടും കൃത്യതയോടും കൂടെ ശ്രവിച്ച് അതിൻ്റെ നോട്ടുകൾ എഴുതിയെടുത്ത് അങ്ങനെ തന്നെ വേദപുസ്തകത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചു പോലും ബെറോവയിലെ വിശ്വാസികൾ. അങ്ങനെയാകുന്നു എങ്കിൽ അവരെക്കാട്ടിലൊട്ടും കുറവില്ലാത്ത വിധത്തിൽ വിശ്വാസതീക്ഷ്ണതയോടുകൂടെ നിൽക്കുന്ന പുതിയ നിയമവിശ്വാസികൾ. ഇപ്പോൾ ഞങ്ങൾ പറയുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളത് പഠിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾ ഇങ്ങനെ തന്നെ വേദപുസ്തകത്തിനുണ്ടോ അതോ ഇവർ എവിടെ നിന്നെങ്കിലും കൂട്ടി കാട്ടി പറയുന്നതാകുന്നുവോ എന്നൊന്ന് ശോധന ചെയ്യുന്നതും നന്നായിരിക്കും. അതുകൊണ്ട് വാത്സല്യ ശ്രോതാക്കൾ അതിൽ ജാഗ്രതയുള്ളവരായി അല്പസമയം ഇത് ശ്രദ്ധിച്ച് കേട്ട് എഴുതിയെടുത്ത് അങ്ങനെ തന്നെ ഉണ്ടോ എന്നൊന്ന് ശോധന ചെയ്യണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ജ്യേഷ്ഠാവകാശത്തിൻ്റെ പ്രമാണങ്ങൾ എന്തെല്ലാം ആണ്? ആദ്യം ജനിക്കുന്നവൻ ആരെന്നും അവൻ്റെ വരുംകാല ഭാവി എന്തെന്നും ദൈവം അറിയുന്നു. കാരണം അവൻ സർവജ്ഞാനിയാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് പിണ്ഡാകാരമായിരുന്നപ്പോൾ വെറും ഒരു ഭ്രൂണക്കഷണമായിരുന്നപ്പോൾ അവൻ മുൻകണ്ട ദൈവമാണ്. അവൻ സർവജ്ഞാനിയാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 25:23 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇസഹാക്കിൻ്റെ ഭാര്യയായിരുന്ന റിബേക്കയുടെ പ്രസവ സന്ദർഭം അടുത്തപ്പോൾ മൂത്തവൻ ഇളയവനെ സേവിക്കും. സർവജ്ഞാനിയുടെ സർവജ്ഞാനത്തിൻ്റെ മുൻപിൽ തലവണക്കുന്നു. ജ്യേഷ്ഠാവകാശം. രണ്ടാമത്, ജ്യേഷ്ഠാവകാശം വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കും, ക്രയവിക്രയം ചെയ്യാം. അതിനാധാരം ഉൽപ്പത്തി പുസ്തകം 25:29-34 വാക്യങ്ങൾ. സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. വീട്ടിലുണ്ടാക്കിയ അനുജന്റെ പായസത്തിൻ്റെ ആഹാരത്തിൻ്റെ ഗന്ധം മൂക്കിലടിച്ചപ്പോൾ ജ്യേഷ്ഠനായിരുന്ന ഏശാവ് ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് ചോദിച്ച് അവൻ
ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അത് വിറ്റു. അപ്പോൾ ക്രയവിക്രയം ചെയ്യുവാൻ സാധിക്കും, വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കും. ഏശാവ് അത് വിറ്റു, യാക്കോബ് അത് വാങ്ങി. 3. രൂബേൻ അകൃത്യം ചെയ്ത് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി. ഉൽപ്പത്തി പുസ്തകം 35:22 അർത്ഥം, ജ്യേഷ്ഠനായി പിറന്നാലും അകൃത്യം ചെയ്താൽ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്താം എന്നാണ് മൂന്നാമത്തെ വിഷയത്തിൽ നാം ചിന്തിക്കേണ്ടത്. 4. ഏശാവ് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം നഷ്ടമാക്കി. ആ വിഷയത്തെക്കുറിച്ച് എബ്രായർക്കെഴുതിയ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട് എന്ന് മറന്നുപോകരുത്. ഉൽപ്പത്തി പുസ്തകം 25:31-34 വാക്യങ്ങൾ. പിതാവ് കുടുംബസ്വത്ത് വിഭാഗിക്കുമ്പോൾ ആദ്യജാതനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ 2 കൊടുക്കണം. ഒരിക്കൽ കൂടെ പറയാം, സ്വത്ത് വിഭജിക്കുമ്പോൾ, പിതൃസ്വത്ത് വിഭജിക്കുമ്പോൾ മൂത്തവനെ, ആദ്യജാതനെ, പ്രോട്ടോടോക്കോസിനെ അഥവാ ബേക്കോറിനെ, അവനാണ് ആ കുടുംബത്തിൽ ആദ്യം ജനിച്ചത്. അതുകൊണ്ട് കുടുംബസ്വത്തിൻ്റെ അവകാശം എല്ലാ മക്കൾക്കും ഒരുപോലെ കൊടുക്കരുത്, മൂത്തവന് 2 കൊടുക്കണം. ആവർത്തന പുസ്തകം 21:15-17 വാക്യങ്ങൾ. രൂബേൻ അത് നഷ്ടപ്പെടുത്തി. ന്യായ പ്രമാണത്തിൽ മനുഷ്യരുടേതായാലും മൃഗത്തിൻ്റെതായാലും കടിഞ്ഞൂൽ, ഇംഗ്ലീഷിൽ ഫസ്റ്റ്ലിംഗ്, എല്ലാം യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പുറപ്പാട് പുസ്തകം 13:12-13 വാക്യങ്ങളിൽ മിസ്രയീമിൽ വെച്ച് ദൈവം തൻ്റെ ജനത്തോട് മോശെ മുഖാന്തരം അരളി ചെയ്തു എന്നിട്ട് പറയുകയാണ്, എന്നാൽ കഴുതയെപ്പറ്റിയുള്ള നിയമം കേൾക്കണം, അതിൻ്റെ കടിഞ്ഞൂലിനെയൊക്കെയും ഒരു ആട്ടിൻ കുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളേണം, അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഒടിച്ചു കളയണം. ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന കഴുത്തിലെ ആ അസ്ഥി ഒരിക്കലും നേരെ നിൽക്കാതെ വണ്ണം തല അതിൻ്റെ ഒടിച്ചു കളയണം. പുറപ്പാട് പുസ്തകം 13:13. അതുകൊണ്ട് കഴുതയുടെ കടിഞ്ഞൂൽ എവിടെങ്കിലും തലയൊടിഞ്ഞ് നടക്കുന്നതോ കിടക്കുന്നതോ കണ്ടാൽ മനസ്സിലാക്കണം, ഇതിൻ്റെ ഉടമസ്ഥന് ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്ത് ഇതിനെ വീണ്ടെടുക്കുവാൻ കഴിയാതിരുന്നത് കൊണ്ട് അതിൻ്റെ കഴുത്തൊടിച്ചതാണ് എന്ന്. 3. എന്നാൽ മനുഷ്യരുടെ ആദ്യജാതന്മാരെ ഒക്കെയും ആട്ടിൻകുട്ടിയെ കൊടുത്തു വീണ്ടെടുക്കാം, അങ്ങനെ ചെയ്യുമല്ലോ. ഒരിക്കലും മാതാപിതാക്കൾ തങ്ങൾക്ക് പിറക്കുന്ന ആദ്യ സന്തതി അവരെ തള്ളിക്കളയാതെ എന്ത് കഷ്ടപ്പെട്ടാലും, ആട്ടിൻകുട്ടിക്ക് വകയില്ലാതെ വന്നാലും എവിടെ നിന്നെങ്കിലും പണം സ്വരൂപിച്ച് ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടെടുക്കും. പുറപ്പാട് പുസ്തകം 13:13 ഇസ്രായേൽ മക്കളിൽ 4 പ്രമാണം, എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ലേവ്യരെയും അവരുടെ മൃഗങ്ങൾക്ക് പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എടുക്കുക എന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചു. അപ്പോൾ ആദ്യജാതന്മാരെല്ലാം ദൈവത്തിനുള്ളതാണ്, ആട്ടിൻകുട്ടിയെ കൊടുത്ത് അതിനെ വീണ്ടെടുക്കാം. എന്നാൽ 12 ഗോത്രങ്ങൾ ആണ് ഇസ്രായേൽ ജനങ്ങളുടെ നടുവിൽ ഉള്ളത് എങ്കിലും ലേവ്യെ ഗോത്ര അനുഗ്രഹത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതെ ജ്യേഷ്ഠാവകാശം എന്ന ആ ഭാഗ്യപദവി യോസേപ്പിൻ്റെ 2 കൊടുത്ത ശേഷം ദൈവം ലേവി ഗോത്രത്തെ തനിക്കായിട്ട് എടുത്തു. ആദ്യജാതന്മാരായി ജനനത്തിൻ്റെ ക്രമത്തിൽ അവർ 3 രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ 3. പക്ഷേ ദൈവിക പൗരോഹിത്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ലേവിയെ ദൈവം ആദ്യജാതന്മാരായി തിരഞ്ഞെടുത്തു, സ്വത്ത് വിഭജനത്തിലല്ല. 5, നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെ എനിക്ക് തരേണം, ബാക്കി സകല ജനത്തോടും ദൈവം 11 പറഞ്ഞു, നിന്റെ ആദ്യജാതനെ എനിക്ക് തരേണം. 22 പുറപ്പാട് പുസ്തകം 29 ഇനിയും ശ്രദ്ധിക്കുവാൻ പോകുന്ന വിഷയം വളരെ കാര്യഗൗരവമേറിയതാണ്. ആദ്യജാതന്മാർക്കുള്ള അഥവാ ബേക്കോർ
ഗ്രീക്കിലെ പ്രോട്ടോടോക്കസിനുള്ള അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്നാണ് നാം പഠിക്കുന്നത്. പഴയ നിയമത്തിൽ അക്ഷരപ്രകാരം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ആദ്യജാതൻ ബേക്കോർ പ്രോട്ടോടോക്കോസ് ആകുന്നുവല്ലോ. പുതിയ നിയമത്തിൽ അങ്ങനെ ജാതികൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ എന്നിവരിൽ നിന്ന് ആദ്യജാതന്മാരെന്ന് പറഞ്ഞ് ജനനക്രമത്തിൽ ആരും ഇല്ല. പ്രത്യുത യാക്കോബ് തൻ്റെ ലേഖനം 1:8 കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 15:21 22 വാക്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ നാം അവൻ്റെ സന്നിധിയിൽ ഒരുവിധം ആദ്യഫലം ആകേണ്ടതിന്. അപ്പം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ആദ്യഫലം ക്രിസ്തു, പിന്നെ ആ ക്രിസ്തു എന്ന ആദ്യ ഫലത്തിൻ മുറയിൻ പ്രകാരം അവനിൽ നിന്ന് ജനിക്കുന്ന ദൈവമക്കൾ, ഒരുവിധം ആദ്യഫലം. പഴയ നിയമത്തിൽ ആദ്യജാതന്മാരായി ലേവിയെ എടുത്തുവെങ്കിൽ പുതിയ നിയമത്തിൽ ഒരുവിധം ആദ്യഫലമായി എണ്ണപ്പെട്ടിരിക്കുന്ന ദൈവസഭയെ ദൈവം തനിക്ക് സ്വന്തമായി എടുത്ത് രാജകീയ പുരോഹിതവർഗം ആക്കിയിരിക്കുന്നു. പത്രോസ് ലേവിഗോത്രത്തിൽ പിറന്നവൻ എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. മറ്റ് 10 സ്തോത്രം അങ്ങനെ തന്നെ, മറ്റ് 10. എന്നാൽ ലേവിയിൽ നിന്നുള്ള മത്തായിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഭാഗമല്ല ഇപ്പോൾ പറയുന്നത്. എന്നാൽ പത്രോസ് ഇവരെ എല്ലാം ചേർത്ത് ഉൾപ്പെടുത്തി പറയുകയാണ്, നാം അവൻ്റെ സന്നിധിയിൽ ആ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശുദ്ധരും നിഷ്കളങ്കരുമായ രാജകീയ പുരോഹിതവർഗം ആകുന്നു. ഇനിയും നമുക്ക് ആദ്യജാതന്മാർക്കുള്ള അനുഗ്രഹങ്ങൾ എന്തെല്ലാം ആണെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. 1, അബ്രഹാം തനിക്കുള്ളതൊക്കെയും ആദ്യജാതനായ ഇസഹാക്കിന് കൊടുത്തു. അതായത് പിതാവിനുള്ളതൊക്കെയും അവകാശി ആദ്യജാതനാണ്. ഉൽപ്പത്തി പുസ്തകം 25:5. 2, പിതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശി ആദ്യജാതൻ തന്നെ യാക്കോബ്. കാരണം പിറവിയിൽ രണ്ടാമനെങ്കിലും ആദ്യജാതനായിരുന്ന ഏശാവിൽ നിന്നും യാക്കോബ് ജ്യേഷ്ഠാവകാശം ഒരു ഊണു കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ഉൽപ്പത്തി 25:29-34 27:4 27:29 വാക്യങ്ങളും 32, 33, 37 വാക്യങ്ങളിൽ. 3, ആകാശത്തിലെ മഞ്ഞ്, ഭൂമിയുടെ പുഷ്ടി, അനവധി ധാന്യം, വീഞ്ഞ്, ജാതികളാൽ ഉള്ള സേവനം, വണക്കം, സ്വന്ത സഹോദരന്മാരാലുള്ള വണക്കം, അവനെ ശപിക്കുന്നവർക്കുള്ള ശാപം, അഥവാ ആദ്യജാതനെ ശപിക്കുന്നവർക്കുള്ള ശാപം, അവർ അനുഗ്രഹിക്കുന്നവർക്കുള്ള അനുഗ്രഹം ഇത്യാദി തുടരുകയാണ് ആദ്യജാതന്മാരുടെ അനുഗ്രഹങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 27:28-29 വാക്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ആകാശത്തിലെ മഞ്ഞ് ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച വിഷയമാണ്. അവൻ മുതൽ മുടക്കി വാങ്ങിയ അവകാശം. എങ്കിൽ ശ്രദ്ധിക്കണം, വേദപുസ്തകത്തിൽ ഒത്തിരി നിഴലും പൊരുളുമായ പുരുഷന്മാരുണ്ടെങ്കിലും ഇസഹാക്ക് ക്രിസ്തുയേശുവിൻ്റെ നേരിട്ടുള്ള നിഴലാണ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് മുതൽ മുടക്കി ജ്യേഷ്ഠാവകാശം വിലയ്ക്ക് വാങ്ങി തലമുറകൾക്ക് കൈമാറിയെങ്കിൽ യേശു ക്രിസ്തു എന്ന ആദ്യജാതൻ, പിതാവാം ദൈവത്തിൻ്റെ ഭൂമിക്കടിസ്ഥാനമിടുന്നതിന് മുൻപേ ഉള്ളവൻ, ആദിയും അന്തവുമില്ലാത്തവൻ, തൻ്റെ രക്തം വിലയായി കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി, നമ്മളുടെ സ്വന്തമല്ല നമ്മൾ, ദൈവത്തിനുള്ളവരാണ്, രാജകീയ പുരോഹിതവർഗം ആക്കി. അക്ഷരീയ 4 വിഷയം, അക്ഷരീയ തലമുറയ്ക്കുള്ള അനുഗ്രഹവും വർദ്ധനവും ഭൂമിയിലെ പൊടി പോലെ എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിന് ദൈവം കൊടുത്തു. എങ്ങനെ? അക്ഷരീക തലമുറകൾക്കുള്ള അനുഗ്രഹം ജഡത്തിൻ പ്രകാരം, മാംസത്തിൻ പ്രകാരം. ഉൽപ്പത്തി പുസ്തകം 13:15-16 വാക്യങ്ങൾ, ദൈവം അബ്രഹാമിനെ ഭൂമിയിലെ പൊടിയെ പോലെ വർദ്ധിപ്പിക്കും, നിലത്തിലെ പൊടിയെ പോലെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു. അക്ഷരീക അനുഗ്രഹത്തിന്റെ അവകാശി ആദ്യജാതൻ. 5, ആത്മീയ തലമുറകൾക്കുള്ള അനുഗ്രഹവും വർദ്ധനവും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ. ഉൽപ്പത്തി പുസ്തകം 15:5. 6, സാക്ഷാൽ സന്തതി എന്നൊരു പദപ്രയോഗം. ഉൽപ്പത്തി പുസ്തകം 3:15, ഗലാത്യർക്കെഴുതിയിലേഖനം 4:4 നമുക്ക് കാണാം. മശിഹാവതാരത്തിന്റെ അവകാശവും ആദ്യജാതന്.
ഉൽപ്പത്തി പുസ്തകം 21:22 ചേർത്ത് വായിച്ചാട്ട് ബറോവയിലെ വിശ്വാസികളെ പോലെ ഈ പറയുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ചിന്തിക്കുന്ന നന്നായിരിക്കും. അടുത്തത്, ഭാവിയിൽ അവരെ ഭരിക്കേണ്ടതിനുള്ള പ്രഭു ആദ്യ ജാനൽ കൂടെ ലഭിക്കണം. ഉൽപ്പത്തി പുസ്തകം 27:37 ഏഴാമത്തെ കാര്യമാ, ഭാവിയിൽ തൻ്റെ ജനമാകുന്ന ഇസ്രായേൽ ജനത്തെ ഭരിക്കേണ്ടതിനു വേണ്ടിയുള്ള പ്രഭു അവരിൽ നിന്ന് ജനിക്കണം, അവനിൽ നിന്ന് അതായത് ആദ്യ ജാതിൽ നിന്ന് ജനിക്കണം. എട്ടാമത്, വാഗ്ദത്ത ദേശത്തിൻ്റെ അവകാശം ആദ്യ ജാതന്. ഉൽപ്പത്തി പുസ്തകം 35:12 പുറപ്പാട് പുസ്തകം 4:22 ഒൻപതാമത്, നിത്യ നിയമത്തിൻ്റെ അവകാശിയും ആദ്യജാതന്മാർ തന്നെ. ആദ്യജാതന്മാർ തന്നെ. ഉൽപ്പത്തി പുസ്തകം 17:7-19 വാക്യങ്ങൾ വായിച്ചാൽ ഗ്രഹിക്കാകുന്നതാണ്. രാജാക്കന്മാരുടെ ഉത്ഭവം 10-ാമത്തെ അനുഗ്രഹം, ആദ്യജാതനുള്ള അനുഗ്രഹമാണ് നാം പഠിക്കുന്നത്. രാജാക്കന്മാരുടെ ഉത്ഭവം ആദ്യജാതന്മാരിൽ കൂടെ തന്നെ. ഉൽപ്പത്തി പുസ്തകം 17:6 11-ാമത്, യഹോവയുടെ വേർപിരിയാത്ത നിത്യ സാന്നിധ്യം ആദിജാതിനുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 28:15 വാക്യം. 12-ാമത്, ശാപരഹിത ജീവിതത്തിൻ്റെ വാഗ്ദത്തം. ഉൽപ്പത്തി പുസ്തകം 12:3 സംഖ്യാപുസ്തകം 23:19-24 വാക്യങ്ങൾ. ദൈവം പറഞ്ഞതാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. അപ്പം ശാപരഹിത ജീവിതം. അതുകൊണ്ടാണ് കാശു കൊടുത്ത് വിലയ്ക്ക് വാങ്ങി വാടകയ്ക്ക് വന്ന പ്രവാചകൻ എന്ന വ്യക്തിയെ കൊണ്ട് ദൈവം പറഞ്ഞത് ആഭിചാരം യാക്കോബിൽ പറ്റുകയിൽ അവനെ ശപിക്കുന്നത് എങ്ങനെയാണെന്ന്. അടുത്തത് 13-ാമത്തെ അനുഗ്രഹം, സകലരെയും അനുഗ്രഹിപ്പാനുള്ള അവകാശവും ആദ്യജാതന്മാർക്കുള്ളതാണ്. 27-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 29-ാമത്തെ വാക്യം. നാം ഇപ്പോൾ കണ്ടു ലേവ്യരെ ദൈവം തനിക്ക് ആദ്യജാതന്മാരായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. സംഖ്യാപുസ്തകം 6-ാമത്തെ 22-27 വാക്യങ്ങൾ ആധാരമായി വായിച്ചു കൊണ്ടാൽ മതി, തൻ്റെ ജനത്തെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവം ലേവി ഗോത്രത്തിലെ പുരോഹിതന്മാരെ നിയമിച്ചു. അപ്പം ലേവി ഗോത്രത്തിലെ പുരോഹിതന്മാർ എവിടെ ആളുകളെ കണ്ടാലും അവരെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. അടുത്തത് 14-ാമത്തെ വിഷയം, ബഹുജാതികൾക്കുള്ള പിതൃത്വം. ഉൽപ്പത്തി പുസ്തകം 17:5 വാക്യം, ബഹുജാതികൾക്ക് പിതൃത്വം. എത്രയോ അത്ഭുതമാണ് ആദ്യജാതൻ എന്ന പുതിയ നിയമത്തിലെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടെ ഗ്രഹിക്കേണ്ടതിനു വേണ്ടി വെളിപ്പാട് പുസ്തകം 5-ാം പഠിച്ചുകൊണ്ടാൽ മതി. കുഞ്ഞാടെ, നീ അർക്കപ്പെട്ടു, ആദ്യജാതനാണ്. നിന്റെ രക്തത്തിൽ കൂടെ നീ ജാതികൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ എന്നിവയിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി. നോക്കൂ പ്രവചനത്തിന്റെ ശ്രേഷ്ഠത, അനുഗ്രഹത്തിന്റെ ശ്രേഷ്ഠത. 16-ാമത്, ഭൗതിക അനുഗ്രഹങ്ങൾക്ക് അവകാശം. ഉൽപ്പത്തി പുസ്തകം 13:15-18 വാക്യങ്ങൾ. അവസാനമായി 17-ാമത്തെ അനുഗ്രഹം, ആത്മീയവും സ്വർഗീയവുമായ അനുഗ്രഹങ്ങൾക്ക് അവകാശം ആദ്യജാതന്മാർക്കുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 15:5-28:4 ഇത്രയും അനുഗ്രഹങ്ങൾ രാജകീയ പുരോഹിത വർഗമാകുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആദ്യജാതന്മാരുടെ പട്ടികയിൽ നമ്മൾ വന്നാൽ ഈ 17 അനുഗ്രഹങ്ങളും നമ്മൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവവും പിതാവുമായവന് സ്തോത്രം. ഇതിനു വേണ്ടി ദൈവം നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, ആ ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ്റെ കൊണ്ടും തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ ജനവുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നോർക്കുമ്പോൾ എത്ര നന്ദി രേഖപ്പെടുത്തിയാലും പര്യാപ്തമല്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. പരിശുദ്ധ പിതാവേ, ദൈവദിനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. അവരെ തുടർന്നും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമേ എന്ന് അങ്ങയുടെ ഏകജാതൻ്റെ തനിനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.